നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. നല്ല കാര്യം തന്നെ. ആരോഗ്യ പ്രവർത്തകരെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നൽകുകയും ചെയ്യേണ്ടത് ഒരു സർക്കാരിന്റെ കടമയാണ്. പക്ഷേ ഡൽഹിയിലെ നഴ്സുമാർക്ക്, മലയാളി നഴ്സുമാർക്ക് ഡൽഹിയിലെ കേരള സർക്കാരിന്റെ ആസ്ഥാന മന്ദിരമായ കേരള ഹൗസിൽ പ്രവേശനമില്ല പോലും. ഡൽഹിയിൽ ചില മലയാളി നഴ്സുമാർക്ക് രോഗം സ്ഥിരീകരിച്ചവരുണ്ട്, അല്ലാതെ നിരീക്ഷണത്തിൽ ഉള്ളവരുണ്ട്. അവർക്ക് കേരള ഹൗസിൽ ഒരു റൂമോ മറ്റു കാര്യങ്ങളോ കൊടുക്കണം എന്ന ആവശ്യമാണ് നിഷ്കരുണ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞത്. അതെന്താ, കേരള ഹൗസിൽ ഇവിടുത്തെ നഴ്സുമാരെയൊക്കെ ആയിട്ടില്ലേ? മലയാളികൾക്ക് വേണ്ടി അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ, ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഡൽഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന സർക്കാർ സംവിധാനമാണ് കേരള ഹൗസ്. അല്ലാതെ ഇവിടെ സി പി എമ്മിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ എ കെ ജി സെൻ്ററിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥാപനമല്ല കേരള ഹൗസ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. മാത്രമല്ല, കേരള ഹൗസ് വലിയ കേരള ഹൗസ് ആണല്ലോ. നമ്മുടെ മുൻ എം പി സമ്പത്ത്, അദ്ദേഹം അവിടുത്തെ ലൈസൺ ഓഫീസറാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെയുണ്ട്. എന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ വാർത്തകൾ, ഈ എ സമ്പത്ത് മുൻ എം പി ഏകോപിപ്പിക്കുന്ന വാർത്തകളൊന്നും തന്നെ പുറത്തും വരുന്നില്ല. ഒക്കെ നിൽക്കട്ടെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഡൽഹി ജാമ്യ മിലയിലും ജെ എൻ യുവിലും ഈ രാജ്യവിരുദ്ധ കലാപങ്ങൾ, നമ്മുടെ സി എ എൻ ആർ സി അതിനെതിരെയുള്ള രാജ്യത്തെ ഒരു നിയമത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ, പ്രക്ഷോഭങ്ങൾ നടന്നപ്പോൾ, അതിക്രമങ്ങൾ നടന്നപ്പോൾ അതിൽപ്പെട്ട നിരവധി മലയാളികളാണ് അതിൽ പെട്ടിരുന്നത്, അതിൽ പങ്കാളികളായിരുന്നത്. അപ്പോൾ അവർക്ക് ഒളിച്ചു താമസിക്കാൻ സൗകര്യം കൊടുത്ത ഒരു സ്ഥലമാണ് കേരള ഹൗസ് എന്ന തരത്തിൽ അന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇതെന്താ, കലാപകാരികളെയും രാജ്യദ്രോഹികളെയും ഒളിവിൽ താമസിപ്പിക്കാനുള്ള സർക്കാർ സംവിധാനമാണോ കേരള ഹൗസ്? അവിടെ എന്താ, പാവപ്പെട്ട നഴ്സുമാരെ ക്വാറന്റൈനിൽ താമസിപ്പിക്കാനുള്ള സൗകര്യമില്ലേ? അവിടെ നിരവധി മുറികളുണ്ട്. അവിടെയൊന്നും എല്ലാ മുറികളും ഒന്നും എൻഗേജ്ഡ് അല്ല. വളരെ കുറച്ച് മുറികളിൽ മാത്രമേ അവിടുത്തെ ജീവനക്കാർ താമസിക്കുന്നുള്ളൂ. ഈ കേരളത്തിലെ നഴ്സുമാർ, മലയാളികളായ നഴ്സുമാർ, ഡൽഹിയിൽ പോയി ജോലി ചെയ്യുന്നവർ, പാവങ്ങൾ, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കേണ്ട ചുമതല ഇവിടുത്തെ സർക്കാരിനില്ലേ? അപ്പോൾ ഡൽഹിയിലുള്ള നഴ്സുമാരെ അവിടെ ക്വാറന്റൈനിൽ കേരള ഹൗസിലേക്ക് ആ ഗേറ്റ് പോലും കടത്തില്ല, അല്ലെങ്കിൽ അവരെ നിരീക്ഷണത്തിൽ അവിടെ താമസിപ്പിക്കില്ല, ഒന്നും ചെയ്യില്ല, അവർക്ക് മുറി തുറന്നു കൊടുക്കില്ല. ഇതിനു മുൻപ് രാജ്യത്തിനെതിരെ പലതും കത്തിച്ച് ചാമ്പലാക്കിയ ജെ എൻ യു സമര നേതാക്കൾക്കും ജാമ്യ മിലിയ സമര നേതാക്കൾക്കും രാജ്യവിരുദ്ധർക്കും ജിഹാദികൾക്കും തുറന്നു കൊടുക്കും, തുറന്നു കൊടുത്തു, ഓ അവിടെ അതിനുള്ളിൽ അവരെ താമസിപ്പിച്ചു എന്ന് പല ദേശീയ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തു. കേരള ഹൗസ് എന്താ, ഈ ഭീകരവാദികളുടെ അഭയകേന്ദ്രമാണോ? കേരള സർക്കാരിൻ്റെ ഒരു സംവിധാനമല്ലേ ഈ പാവങ്ങളായ നഴ്സുമാരെ അവിടെ താമസിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ അവിടെ നിരീക്ഷണത്തിൽ പെടുത്തി അവരെ സഹായിക്കേണ്ടത്? ഇവിടുത്തെ സർക്കാരിൻ്റെ കടമയല്ലേ? ഇവിടുത്തെ നഴ്സുമാർക്ക് സർക്കാർ പറഞ്ഞ ശമ്പളം പോലും ഇവിടെ ആരും കൊടുക്കുന്നില്ല. ഈ പാവങ്ങൾ കിടന്ന് നരകിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. ഈ കോവിഡ് സംവിധാനത്തിൻ്റെ ഏറ്റവും, ഈ നിയന്ത്രണ സംവിധാനത്തിൻ്റെ, ഈ ചികിത്സാ സംവിധാനത്തിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നഴ്സുമാർ. അവർ എവിടെ ചെന്നാലും അതുതന്നെയാണ് ചെയ്യുന്നത്. ഇവരെ, നഴ്സുമാരെ കയറ്റില്ല, ഭീകരവാദികളെയും രാജ്യദ്രോഹികളെയും കയറ്റി സുഖമായി താമസിപ്പിക്കും. നല്ല കാര്യം തന്നെ. എന്തായാലും ഇതിനൊരു പരിഹാരം ഉടൻ തന്നെ കാണണം എന്നാണ് പൊതുജനാഭിപ്രായം. രാജ്യദ്രോഹികളെ താമസിപ്പിക്കാമെങ്കിൽ, ഒളിച്ച് താമസിപ്പിക്കാമെങ്കിൽ, എന്തുകൊണ്ട് ഈ പാവം പിടിച്ച നഴ്സുമാരെ താമസിപ്പിക്കാൻ, അല്ലെങ്കിൽ അവിടെ നിരീക്ഷണത്തിലാക്കി അവിടെ താമസിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല? കഷ്ടം തന്നെ. രാജ്യദ്രോഹികൾക്കായി പ്രവർത്തിക്കുന്ന സർക്കാരാണോ? അല്ലെങ്കിൽ കേരള ഹൗസ് എന്താ ഇവിടുത്തെ രാജ്യവിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നവരുടെ പേരിൽ എഴുതി കൊടുത്തോ? അറിയില്ല. എന്തായാലും ഉടൻ ഒരു നടപടി പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.